പിന്നെ അവിടെ അധികാരം സ്ഥാപിച്ച് ബലമായിട്ട് കയറണം. അതിന് വഴിയൊരിക്കലും അമ്മ തയ്യാറാവില്ലല്ലോ. അപ്പൊ സ്നേഹത്തിന് ബന്ധത്തിന് ഒരു വിലയില്ല അല്ലേ? എന്റെ വീട്ടിൽ ഈ അവസ്ഥയിൽ കിടക്കുമ്പോഴെങ്കിലും ദുർഗച്ചയ്ക്ക് മനസ്സിനെടുത്ത ശത്രുത മാറ്റിവെച്ചൂടെ? അവരുടെ മനസ്സിലെ അഴുക്ക് ഒരിക്കലും മാറില്ലമ്മ. ഇപ്പോഴവർ ഐസിയിൽ കിടക്കുന്ന ഭർത്താവിനെ കുറിച്ചല്ല ആലോചിക്കുന്നത്. അതിന്റെ പേരിൽ ആരെയൊക്കെ കുറ്റപ്പെടുത്താന്നോ? വേദനിക്കുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം ആ സമയം കൂടി മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ സ്ത്രീയെ കുറിച്ച് ഓർത്ത് അമ്മ ഇങ്ങനെ കരയല്ലേ? അമ്മയ്ക്ക് അമ്മയുടെ ഏട്ടനെ കണ്ടാ പോരെ, ഞാൻ കാണിച്ചുതരാം. ഇപ്പോഴത്തെ ഈ അവസ്ഥയൊന്ന് മാറിക്കോട്ടെ. ആരെതിർത്താലും അമ്മയെ അമ്മയുടെ ഏട്ടന് മുന്നിൽ ഈ തുളസി കൊണ്ടുപോയി നിർത്തും. അത് പോരെ. നീ സമാധാനായിട്ടിരിക്ക പ്രിയ. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ ദുർഗേച്ചയുടെ മനസ്സും ആകെ കലങ്ങിയിരിക്കുക. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണ്ടേ? നാളെ ആവുമ്പോഴേക്കും എല്ലാം ഒന്ന് ശാന്തവും വാശിയും വൈരാഗ്യം കൊണ്ടൊന്നും നേടാനാവില്ലെന്ന് ദുർഗേച്ചയ്ക്കും ബോധ്യമാവും. നീ നിന്റെ ഏട്ടനെ കാണാൻ ആഗ്രഹിക്കുന്ന പോലെ നാളെ പ്രസ നിന്നെ കാണാൻ ആഗ്രഹിച്ചാൽ ആർക്കും അത് തടയാൻ പറ്റില്ലല്ലോ. നീ നോക്കിക്കോ, നിന്റെ ഏട്ടൻ കണ്ണു തുറന്നാൽ ആദ്യം ആവശ്യപ്പെടുന്നത് അനിയത്തിയെ കാണണമെന്നായിരിക്കും. അകത്ത് പോയി കിടക്കാം. ചെല്ല. ഹോസ്പിറ്റലില് ബൈസ്റ്റാൻഡർക്ക് മുറി കിട്ടാൻ വലിയ പാടാ. കൃഷ്ണപ്രസാദ് പോലീസ് കമ്മീഷണർ ആയതുകൊണ്ട് ആകെ നിനക്ക് കിട്ടിയ ഒരു ഗുണ ഇതാ. രാത്രി കൊതുക് കടിയുണ്ട് വരാന്തയിലിരിക്കാതെ നിനക്ക് ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാലോ. ഉറക്കമൊന്നും വരില്ല അപ്പച്ചി, എന്നാലും ഒന്ന് നടു നിവർത്താം. എന്തിനാ ദുർഗെ ഉറങ്ങാതിരിക്കുന്നേ? ഐസിയുവിന്റെ മുമ്പിൽ ആദ്യം നിൽപ്പില്ലേ? നീ രാത്രി നന്നായി ഉറങ്ങിയാലേ പകൽ അവന് വന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റൂ. പകല് മുഴുവൻ ഐസിയുവിന് മുമ്പിൽ നീ തന്നെ ഇരിക്കണം. തുളസി, സ്വന്തം അച്ഛന്റെ ജീവന് വേണ്ടി എന്നോണം പ്രാർത്ഥിച്ച് എന്റെ മോളാ വഴിപാട് നടത്താന്ന് മാരിയമ്മനോട് പറ. എത്ര പടികൾ വേണമെങ്കിലും മുട്ടിലിഴഞ്ഞു കയറി ഞാൻ അമ്മയ്ക്ക് വഴിപാട് നടത്തിക്കോളാം. എന്റെ അമ്മയുടെ കൂടപ്പിറപ്പിന് ഒരു പോറൽ പോലും ഏൽക്കാതെ നിങ്ങൾക്ക് തിരിച്ചു തരണം. ടെൻഷൻ ആവാതിരിക്കും, ഞാൻ ഡോക്ടറെ വിളിക്കാം. അദ്ദേഹത്തിന്റെ കണ്ടീഷൻ ഒട്ടും ബെറ്റർ അല്ല. കുറച്ചു മുമ്പ് നില കൂടുതൽ വഷളായി.
മദ്യപിച്ച് ഡോക്ടർ. പെട്ടെന്നൊരു ശ്വാസ തടസ്സം. ഇപ്പൊ അവസ്ഥ മാറിയിട്ടുണ്ട്. ബട്ട് പേഷ്യന്റ് ഇപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജ് തന്നെയാ. ഓക്കെ ചേച്ചിയിലെ, ഞാൻ അല്പം ബിസിയാ. ഓക്കെ ഡോക്ടർ, താങ്ക് യു. എന്ത് ചേട്ടൻ, ഡോക്ടർ എന്ത് പറഞ്ഞു? അപകട നില തരണം ചെയ്തു, ഇടയ്ക്ക് ബോധം തെളിയുന്നുണ്ടെന്നും പറഞ്ഞു. പക്ഷെ രണ്ടു ദിവസത്തേക്ക് ആരെയും കാണാൻ സമ്മതിക്കില്ല, ഇൻഫെക്ഷന് സാധ്യതയുണ്ട്. ഏട്ടന് കുറവുണ്ടെന്ന് പറഞ്ഞല്ലോ, എനിക്കത് മതി. രണ്ടു ദിവസം കഴിഞ്ഞ് പോയി കാണാൻ പറ്റുമായിരിക്കുമല്ലേ? ആ, അത് നമുക്ക് നോക്കാം. അതിന് ഡോക്ടർ സമ്മതിച്ചാലും ഏട്ടനെ കാണാൻ ദുർഗേച്ചി സമ്മതിക്കണ്ടേ? ആ കാര്യോർത്ത് അമ്മ വിഷമിക്കണ്ട. രണ്ടു ദിവസം കഴിഞ്ഞ് അമ്മയെ കൊണ്ടുപോയി മാമനെ കാണിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇനി നീ ആഹാരം കഴിക്കും പ്രിയ, അത് തണുത്ത് കാണും. കഴിക്കമ്മേ, വേറെ എടുക്കണോ? വേണ്ട, ഞാൻ കുറച്ച് കഴിക്കാം, അത്രേ വേണ്ടു. നിന്റെ ഈ ഇരിപ്പ് കാണാൻ നല്ല സുഖമുണ്ട്. പണ്ട് പ്രസാദ് കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞപ്പോ എന്റെ മകളും ഇതേ ഇരിപ്പായിരുന്നു. നഷ്ടപ്പെടലിന്റെ വേദന നീ അറിയാൻ പോകുന്നേ ഉള്ളൂ. പ്രിയേ, ഇറങ്ങി വാടി ഇവിടെ. എന്റെ ഭർത്താവിനെ ഈ നിലയിലാക്കിയിട്ട് നീ അവിടെ സുഖിച്ചിരിക്കുകയാണോടി? ഇറങ്ങി വാടി ഇവിടെ. കൊള്ളാം, എന്റെ ഭർത്താവിനെ കൊലക്ക് കൊടുത്തിട്ട് മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് അമ്മയും മോളും, അല്ലേ? ദേ, സൂക്ഷിച്ച് സംസാരിക്കണം. ഞങ്ങൾ ആരും ഹോസ്പിറ്റലിൽ നിൽക്കരുതെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? എന്റെ ഏട്ടനെ ശുശ്രൂഷിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള സങ്കട ദുർഗേച്ചി എനിക്ക്. ദുർഗേച്ചി സമ്മതിച്ച ഞാൻ വന്ന് എന്റെ ഏട്ടന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം. എന്നിട്ട് ഏട്ടൻ അസുഖം ഭേദമാവുമ്പോഴേക്കും എന്നെ ദേവമംഗലത്തുനിന്ന് പുറത്താക്കുകയും ചെയ്യാം, അല്ലേ? ദുർഗമ്മ, നിങ്ങളെ പോലെയാണ് ബാക്കി എല്ലാവരും വിചാരിക്കരുത്. പ്രസാദ് മാമിന് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറുള്ളവരാ ഞങ്ങള്. പിന്നെ നീ കൊടുത്ത ഒരു കുപ്പി രക്തത്തിലാണല്ലോ അദ്ദേഹത്തിന്റെ ജീവൻ നിലനിൽക്കുന്നത്. നീ ഈ കണക്ക് പറയുന്ന എനിക്കറിയായിരുന്നടി. എന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ മാത്രം നീ രക്തദാനം മഹാദാനം എന്ന് പറഞ്ഞ് നടക്കണ്ട. നീ ദാനം ചെയ്ത രക്തത്തിന് എത്ര രൂപ വേണം? അതിന്റെ പത്തിരട്ടി ഞാൻ തരും. ഓഹോ, അപ്പൊ എന്റെ ചോരയ്ക്ക് വിലയിടം വന്നതാണല്ലേ? അതേടി, ഒരു കടവും ബാക്കി വെക്കുന്നത് ദുർഗയ്ക്ക് ഇഷ്ടമല്ല. എന്റെ ഏട്ടന്റെ ജീവന് നിങ്ങൾ വില കൊടുക്കാൻ വരട്ടെ. ആദ്യ മനുഷ്യൻ പഴയതുപോലെ ഒന്ന് ജീവിച്ച് തുടങ്ങട്ടെ. എന്റെ പ്രസാദേട്ടൻ തിരിച്ചു വരും എന്നുള്ള കാര്യത്തില് എനിക്ക് ഒരു സംശയവുമില്ല. പക്ഷേ നാളെ അതിന്റെ പേരില് ഒരുത്തി അവകാശവും പറഞ്ഞ് വരരുത്. ദാ 10,000 രൂപയുണ്ട്. ഒരങ്കി പറ, എത്ര ചോദിച്ചാലും ഞാൻ തരും. തികയില്ല ദുർഗമ്മ, നിങ്ങളുടെ മുഴുവൻ സമ്പാദ്യം എടുത്താലും തുളസിയുടെ ഒരു തുള്ളി ചോരയ്ക്ക് പകരാവില്ലാതെ. നിനക്ക് നീ തന്നെ വിലയിടല്ലേടി. ഞാൻ ഈ വെച്ച് നീട്ടുന്നത് പോലും കൂടുതലാണെന്ന് നിന്റെ അമ്മയ്ക്കറിയാം.
ഓർമ്മയില്ലടി. എന്നെ തീരാ കണ്ണീരിലാക്കിയ നീ നിന്റെ കുടുംബവും ഒരു കാലത്തും ഗതി പിടിക്കില്ല. അയ്യോ, എന്തൊക്കെ ചെയ്യുന്ന? ഇത് ഈ ദുർഗയുടെ മനം നൊന്നുള്ള ശാപോ? അല്പമെങ്കിലും മാന്യതയും മനസാക്ഷിയും ഉണ്ടെങ്കിൽ ഇനി എന്റെ കുടുംബത്തിന് തലയിടാതിരിക്ക. നീയൊക്കെ ഇതുവരെ എന്നോട് ചെയ്ത മഹാപാപത്തിന് അത് മാത്രമായിരിക്കും പ്രായച്ചിത്തം. സത്യം പറയാലോ അപ്പച്ചി, ഈ വാർത്ത കേട്ടപ്പോ തന്നെ അപ്പച്ചിക്ക് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തരണമെന്ന് എനിക്ക് തോന്നി. ദേ, ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാക്കി തന്നേനെ. ഈ അവസ്ഥയിലും ദുർഗേച്ചി പ്രിയയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ അപ്പച്ചിക്ക് അല്ലാതെ വേറെ ആർക്ക് പറ്റും? ഇപ്പൊ അവിടെ ഒരു പൂരം നടന്നു കാണോ അല്ലേ അപ്പച്ചി? അതൊക്കെ ദുർഗയുടെ മനസ്സിന്റെ തിളപ്പ് പോലിരിക്കും. അവളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഈ ഒരൊറ്റ അവസരം ഉപയോഗിച്ച് മുറികൂടാത്ത വിധം ആ ബന്ധം മുറിച്ചിട്ടിരിക്കും. ദുർഗേച്ചി ഈ അവസരം പരമാവധി മുതലെടുക്കും അപ്പച്ചി. പ്രസാദ് സാർ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ആ തള്ളയും മോളെയും ദുർഗേച്ചി ഒരു വഴിക്കാക്കിയിരിക്കും. ഞാനും അത് തന്നെയാണ് അവളോട് പറഞ്ഞത്. ഇതൊരു നല്ല ചാൻസാ. വെറുപ്പും വാശിയും സെന്റിമെന്റ്സും എല്ലാം ഒരുമിച്ച് പുറത്തെടുക്കാൻ പറ്റിയ അവസരം. വേണ്ടി വന്ന പ്രസാദിന്റെ ജീവൻ മുമ്പിൽ വച്ച് ദുർഗ വില പേശണം. വല്ലാത്തൊരു സമയത്തായി പോയല്ലോ ദൈവമേല്ല. നീ വിഷമിക്കണ്ട പ്രിയ, തുളസി അവളുടെ സ്വന്തം അച്ഛനു വേണ്ടിയുള്ള വഴിപാടാ നടത്താൻ പോകുന്നത്. അത് അവള് തനിച്ച് നടത്തണമെന്നാവും ദൈവനിശ്ചയം. അതിന്റെ പൂർണ്ണ ഫലം പ്രസക്ക് കിട്ടുമായിരിക്കും. അമ്മേ, മാരിയമ്മേ, കാത്തോളണേ. അച്ഛാ, ഇറങ്ങാം മോളെ. മാമനെ മനസ്സിൽ സ്വന്തം അച്ഛനായി സങ്കല്പിച്ചു വേണം വഴിപാട് നടത്താൻ. അച്ഛനമ്മമാരുടെ ജീവന് വേണ്ടി സ്വന്തം മക്കൾ വിളിച്ച് യാചിച്ച മാരിയമ്മൻ ആ വിളി കേൾക്കുന്ന വിശ്വാസം. ഈ അമ്മയുടെ ഒരു കാര്യം എല്ലാം അറിയുന്ന ദൈവത്തെ നമുക്ക് വഞ്ചിക്കാൻ പറ്റും അമ്മ? ഞാൻ എന്ത് മനസ്സിൽ സങ്കല്പിച്ചാലും ദൈവത്തിനറിയില്ലേ ഞാനും മാമനും തമ്മിലുള്ള ബന്ധം എന്താന്ന്? അതെ മോള്, ആ രൂപം മാത്രം മനസ്സിൽ വിചാരിച്ച് വഴിപാട് നടത്തിയാ മതി, ബാക്കിയെല്ലാം ദൈവത്തിനറിയാം. കേട്ടില്ല അമ്മവാവേ. എങ്കിൽ അടിയൻ വഴിപാടിനായി വിട കൊള്ളട്ടെ. മോളെ സൂക്ഷിച്ചോണ്ട്. ആശ്രിത വത്സലയായ ദേവി, ശക്തി തരണേ.
ദേവി. പെട്ടെന്നാ എന്റെ മനസ്സില് മാരിയമ്മൻ കോവിലിന്റെ ചിത്രം തെളിഞ്ഞത്. പണ്ട് ഞാൻ പോകാറുള്ള ക്ഷേത്രം. മാരിയമ്മനെ മനസ്സുരുകി വിളിച്ചുകൊണ്ട് മുട്ടിലിഴഞ്ഞു പടി കയറിയ മരിച്ച ആളെ വരെ ജീവിപ്പിക്കാമെന്ന ഐതിഹ്യം. എന്തായാലും എനിക്ക് അങ്ങനൊരു ഉൾവിളി ഉണ്ടായത് ഭാഗ്യം. ആദ്യം മുട്ടിലിഴഞ്ഞ് കയറിയില്ലെങ്കിലും ആ നടയിലെത്തി അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. അത് മാരിയമ്മ കേൾക്കൂ. ഈ ക്ഷേത്രത്തെക്കുറിച്ച് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും ആദ്യയോടൊപ്പം പോവായിരുന്നു. അതുകൊണ്ടൊന്നും കാര്യമില്ല ദുർഗെ. മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും പോകാം. അച്ഛന്റെ അമ്മയുടെ ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്വന്തം മക്കള് തന്നെ പോണം. മാരിയമ്മൻ ആദ്യം കേൾക്കുന്നത് രക്തബന്ധങ്ങളുടെ വിളിയാ. പ്രസാദിന്റെ സ്വന്തം കുഞ്ഞിന്റെ ഈ വിളിയിൽ മാരിയമ്മൻ കണ്ണു തുറക്കും. അതുറപ്പാ. അമ്മ പറഞ്ഞ നേർച്ച നടത്തി ഞാൻ തിരിച്ചു വരുമ്പോ അച്ഛനു വേണ്ടി ഇത്രയും കഠിനമായ നേർച്ച ചെയ്യുന്ന തുളസിയെ കണ്ടു. കണ്ട ഉടനെ ഇവൾക്ക് താലപ്പൊലിയന്തി നീ അങ്ങ് കൂടെ കൂടിയല്ലേ. ഇതൊക്കെ നാടകമാണടാ, കപട നാടകം. അങ്ങനെ പറയില്ല അമ്മേ. ഇത് കണ്ടില്ലേ, ഇങ്ങനൊരു ത്യാഗം സഹിച്ച് ആരെങ്കിലും നാടകം കളിക്കൂ. തുളസി കയറി വന്ന വഴിയിലേക്ക് അമ്മയൊന്ന് നോക്ക്. ഈ നേർച്ച അപമാനിക്കരുത്, എന്റെ ഭക്തിയെ പരിഹസിക്കരുത്, എന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യരുത്. അത് ആ ഇരിക്കുന്ന ദേവിയെ നിന്ദിക്കുന്നതിന് തുല്യം. എന്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ കുടുംബത്തോട് നശിച്ചു പോകുന്ന മണ്ണു വാരിയിട്ട് ശപിച്ചത് ഞാൻ സഹിക്കും. പക്ഷെ മുട്ടുകാലിൽ നിന്നുള്ള എന്റെ ഈ യാചന നാടകമാണെന്ന് പറഞ്ഞ അതിനുള്ള മറുപടി നിങ്ങൾക്ക് തരുന്നത് സാക്ഷാൽ ദേവിയായിരിക്കും. നീന്തടി ദേവിയുടെ പേര് പറഞ്ഞ് എന്നെ വരട്ടാൻ നോക്കാണ്. എന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ എന്റെ മകനെ ഇങ്ങോട്ട് അയച്ചത് എന്റെ ഉള്ളിലും ഭക്തിയും വിശ്വാസം ഉള്ളതുകൊണ്ടാ. ദേവി അത് കണ്ടാ മതി, ഞങ്ങൾക്ക് നിന്റെ ഈ കള്ളനേർച്ചയുടെ ആവശ്യമില്ല. വാടാ ഇവിടെ. അമ്മ കാണാൻ അനുവദിച്ചില്ല. നന്നായി. ഈ അവസ്ഥയിൽ അവൾ എന്നെ കണ്ട ഇന്നവരുണ്ടാവില്ല.
അച്ഛന് സുഖായെന്ന് മോം പ്രിയന്റെ അറിയിക്കണം കേട്ടോ. അച്ഛാ കരയല്ലേ. മോളെ തുളസി, നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? ഇത് കണ്ടിട്ട് അച്ഛന് പേടിയാവുക. മിക്കവാറും പോകേണ്ടി വരും, അത്രയ്ക്ക് പെയിൻ ഉണ്ട്. അമ്മ എന്തോ മരുന്ന് പെരട്ടെ, അപ്പൊ അത് കൂടി. എന്തോ മരുന്നൊന്നും അല്ല, മുറിവ് കരിയാനുള്ള മരുന്ന് തന്നെയാ. മാരിയമ്മൻ കോവിലിൽ പൂജിച്ച എണ്ണയാ ജേട്ടാ, ശ്രീമതി പ്രത്യേകം തന്നെ ഏൽപ്പിച്ചതാ. നാളത്തേക്ക് മോടെ എല്ലാ വേദനയും മാറും. നാളെ കുറയില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാച്ചാ. ഇന്ന് എന്തായാലും എനിക്ക് എങ്ങോട്ടും വരാൻ വയ്യ. ശരീരം മുഴുവൻ ഇടിച്ചു നുറുക്കിയത് പോലുള്ള വേദനയാ. നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യണം. ശരി, എന്നാ മോൾ കിടന്നു. പ്രിയ നീ വാ, ഇവള് തനിച്ച് കിടന്നൊന്ന് മയങ്ങട്ടെ. എന്താവശ്യമുണ്ടെങ്കിലും മോൾ എന്നെ വിളിച്ചാ മതി, അമ്മ അപ്പുറത്ത് തന്നെ ഉണ്ടാവും. തുളസി, ഈ വഴിപാടിലൂടെ രക്ഷിച്ചത് രണ്ട് ജീവന, സ്വന്തം അച്ഛന്റെയും അച്ഛൻ പെങ്ങളുടെയും. പ്രസക്ക് വേണ്ടി നീയാണ് ഈ വഴിപാട് നടത്തിയിരുന്നെങ്കിൽ നീ ഇപ്പോൾ ഉണ്ടാവില്ലായിരുന്നു. നിനക്ക് വഴിപാട് പൂർത്തിയാക്കാൻ കഴിയാതെ പോയാൽ പ്രസയുടെ ജീവനും ചിലപ്പോൾ അപകടത്തിലായേക്കാം. തുളസിയുടെ ഈ സ്നേഹവും ത്യാഗമൊക്കെ പ്രസാദേട്ടിന് അറിയണം. ആ മനസ്സ് എത്രമാത്രം സന്തോഷിക്കുമെന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ പ്രസ ആ സത്യം കൂടി അറിഞ്ഞാലോ? നമ്മുടെ ത്യാഗത്തെ അംഗീകരിക്കുമോ അതോ നമ്മൾ വെറുക്കുമോ? ഏട്ടൻ നമ്മളെ അംഗീകരിക്കും. അന്നത്തെ സാഹചര്യം ഏട്ടന് മനസ്സിലാവും. എന്നിട്ടും നമ്മൾ ഏട്ടന്റെ രക്തത്തെ ഏട്ടനോടൊപ്പം ചേർത്ത് നിർത്തിയതിൽ അദ്ദേഹം നമ്മളോട് കടപ്പാട് അറിയിക്കും. പ്രസാദേട്ടൻ കണ്ണു തുറന്നെന്ന് കേട്ടപ്പോ എന്തുമാത്രം സന്തോഷവും ആശ്വാസമായിരുന്നു അപ്പച്ചി. പക്ഷേ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നപ്പോ ആദ്യം അദ്ദേഹം ചോദിച്ചത് പ്രിയയെക്കുറിച്ചാ. ഞാൻ അദ്ദേഹത്തെ ഓർത്തുരുകുന്നതും സങ്കടപ്പെടുന്നുവെന്നും പ്രസാദേട്ടൻ കാണുന്നില്ലല്ലോ അപ്പച്ചി. ഇപ്പോഴും അദ്ദേഹത്തിന് എന്നെക്കാളും മോനേക്കാളും വലുത് മരുമകളും പെങ്ങളുമാ. ഇതിൽ നിന്ന് നീ ഒരു പാഠം പഠിക്കേണ്ടതുണ്ട് ദുർഗേ. നിന്നിൽ നിന്ന് കിട്ടാത്തതെന്തോ അവരിൽ നിന്ന് പ്രസാദിന് കിട്ടുന്നുണ്ട് എന്നൊരു പാഠം. എന്ത് കിട്ടാൻ? ഒന്നുമില്ല. കാണുമ്പോഴൊക്കെ കണ്ണീര് കാണിച്ച് ആ മനുഷ്യന്റെ മനസ്സിനെ ചൂഷണം ചെയ്ത് വെച്ചിരിക്കുക പെങ്ങളും മോളും. അങ്ങനെയെങ്കിൽ അങ്ങനെ, എന്തായാലും പ്രസാദ് അവരുടെ അടിമയായല്ലോ. ഇനി നീ ചെയ്യേണ്ടത് അതിനുള്ള അവസരം ഇല്ലാതാക്കുകയാണ്.
പ്രസാദിനി പഴയതുപോലെ പുറത്തിറങ്ങാനൊക്കെ കുറച്ച് സമയമെടുക്കും. അതുവരെ അവൻ പ്രിയയെയും കുടുംബത്തെയും കാണരുതെന്ന് മാത്രമല്ല, അവരുടെ ഒരു വിവരം അറിയാനും പാടില്ല. ഞാൻ നിന്നെ എങ്ങോട്ടാ അയച്ചത്? വീട്ടിൽ പോയി അച്ഛന്റെ ഡ്രസ് എടുക്കാൻ. എന്നിട്ട് നീ വീട്ടിൽ പോയോ? സോറി മാം, ഞാനത് മറന്നുപോയി. ഞാനിപ്പോ തന്നെ പോയിട്ട് വരാം. ആ, ഇനി അതിന്റെ ആവശ്യമില്ല, സുലു കൊണ്ടുവന്നോളൂ. നീ ഇത്രയും സമയം എവിടെയായിരുന്നു? ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ. ഏത് ഫ്രണ്ടിന്റെ കൂടെ? അഖിലിന്റെ. മുഖത്ത് നോക്കി കള്ളം പറയുന്നോടാ. നീ എവിടെയാ പോയതെന്നേ എനിക്കറിയാം. സത്യം പറയടാ, നീ തുളസിയെ കാണാൻ പോയതല്ലേ? അല്ലമ്മേ. വീണ്ടും കള്ളം പറഞ്ഞ എന്നെ പറ്റിക്കാൻ നോക്കുന്നു. നിന്നെ ആ വീടിനടുത്ത് കണ്ടവരുണ്ടല്ലോ. ഞാനവിടെ പോയി എന്നുള്ളത് ശരിയാ, പക്ഷെ അത് പ്രിയാന്റെ കാണാനാ പോയെ. എന്തിന്? ആര് പറഞ്ഞിട്ട്? അച്ഛൻ പറഞ്ഞിട്ട്. അച്ഛന് സുഖമായെന്ന് ആന്റി അറിയിക്കാൻ പോയതാ. അത് അവളെ വിളിച്ചു പറഞ്ഞാ പോരേടാ. നീ അവിടെ പോയി തുളസിയെ കണ്ടു, അതും എനിക്കറിയാം. ആണെങ്കി സത്യം പറയടാ. അതെമ്മേ, തുളസിയെ ഞാൻ കണ്ടു. അച്ഛന് വേണ്ടി വഴിപാട് നടത്തി, അവളുടെ രണ്ട് കാൽമുട്ടുകളും തൊലി ഇളകി നീര് വന്ന് അനക്കാൻ പറ്റാണ്ടിരിക്കുക. അതൊന്നും അന്വേഷിക്കേണ്ട കടമ എനിക്കില്ല അമ്മേ. എന്റെ അച്ഛന് വേണ്ടി അല്ല അവള്. അച്ഛന് വേണ്ടി കടമ ചെയ്യുന്ന മകൻ. നീ അമ്പലത്തിൽ വെച്ച് അവളുടെ പുറകെ നടക്കുന്ന കണ്ടപ്പോഴേ കർണം അടിച്ച് പുകയ്ക്കേണ്ടതായിരുന്നു. സ്ഥലം അതായി പോയി. നീ നന്നാവില്ലടാ, നീ ഒരിക്കലും നന്നാവില്ല. നീ ഒരിക്കലും ദുർഗയുടെ മകനും ആവില്ല. നീ നീ നിന്റെ അച്ഛന്റെ മകനാ. ആ വഴിക്ക് നീ പോവൂ. ഇതിന് ആദ്യം ഇവിടെ അവിടെ കയറി പറ്റണ്ടേ? സത്യം പറ തുളസി, നീ ആദ്യേ കണ്ടിട്ട് തന്നെയല്ലേ അങ്ങനെ ഒരു ഉറപ്പ് എനിക്ക് തന്നത്? അയ്യോ, ഞാൻ ആരെയും കണ്ട് ഒന്നും ചെയ്യാറില്ല. അമ്മയുടെ ആഗ്രഹം സാധിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞത് ശരിയാ, പക്ഷെ ഇങ്ങനൊരു ഐഡിയ ഒന്നും എനിക്കില്ല. പിന്നെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേറെന്ത് വഴിയാ നിന്റെ മുമ്പിലുള്ളത്? അത് പറ. അതൊന്നും എനിക്കറിയില്ല, പക്ഷെ ഒന്നുണ്ട്, അമ്മയും അമ്മയുടെ ഏട്ടനും തമ്മിലുള്ള ആത്മബന്ധം സാഹോദര്യത്തിന്റെ അങ്ങറ്റം. ശത്രുവിന് പോലും ആ രക്തബന്ധത്തിന് മുന്നിൽ തല കുനിക്കേണ്ടതായിട്ട് വരും, ഇല്ലെങ്കിൽ തല കുനിപ്പിക്കും. അതിനുവേണ്ടി ചിലപ്പോ ഞാൻ എന്തും ചെയ്തെന്ന് വരും. അതെന്തായിരിക്കും എന്നൊന്നും എനിക്കിപ്പോ അറിയില്ല. അമ്മയ്ക്ക് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, അത് മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. ഈ റൂമിലേക്ക് മാറ്റിയ ശേഷം അച്ഛൻ നല്ല ഉറക്കമാണല്ലോ. ശല്യം ചെയ്യണ്ടെന്ന് കരുതി മാറിയിരിക്കായിരുന്നു. ഐശ്വര്യം ഇങ്ങോട്ട് മാറിയതിനു ശേഷം മനസ്സിന് നല്ല സുഖമുണ്ട്. അതിനകത്ത് ഒരുതരം മരവിപ്പല്ലേട, ഉറക്കമല്ല മയക്കം മാത്രം അവിടെ. ഒന്ന് പിടിച്ചു, ഏത് സമയത്തും മരിച്ചു പോകാനുള്ള പേടി. അച്ഛനിപ്പോ കുടിക്കാൻ എന്താ വേണ്ടേ? കുറച്ച് ചൂടുവെള്ളം എന്താ. ശരി, ഇപ്പൊ എടുക്കാം. അമ്മയോടാ,
വീട്ടിൽ പോയിരിക്കുക. അച്ഛന് മനസ്സിന് പിടിച്ച എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരാന്ന് പറഞ്ഞു. അതെന്തായാലും നന്നായി, ഇവിടെ ആകുമ്പോ എന്തെങ്കിലും കഴിക്കാൻ തോന്നും. നീ പ്രിയയോട് എന്റെ വിവരം പറഞ്ഞു. ഞാനവിടെ പോയി. അത് നന്നായി. അവൾക്ക് ആശ്വാസമായി കാണും അല്ലേ? അതെ, എല്ലാവർക്കും സന്തോഷമായി. പിന്നെ അവർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു അച്ഛന് സുഖം പ്രാപിക്കുമെന്ന്. അത്രമാത്രം നേർച്ചയും പ്രാർത്ഥനയല്ലേ പ്രിയാന്റെയും തുളസിയും നടത്തിയത്. എനിക്ക് അവരെ കാണാൻ എന്താണ് ഒരു വഴി? നമുക്ക് ആലോചിക്കാ അച്ഛാ, അച്ഛന് പ്രിയാന്റെയും തുളസിയും കണ്ടാ പോരെ. അതിനുള്ള വഴി മിക്കവാറും തുളസി തന്നെ ഉണ്ടാക്കും. ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം പോരെ. അച്ഛനെ വെള്ളം കുടിക്കാം.